സുഹൃത്തായിട്ട് ഇരിക്കുകയാണ്. ഒന്ന് എല്ലാവരും ഒന്ന് എനർജി ചെയ്യാനും സഹായിക്കും, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം അലറാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. നമസ്കാരം ലോ, എന്തെല്ലാം സുഖമല്ലേ? എങ്ങനെയുണ്ട് ലോ ഫാഷൻ വീക്ക്? എങ്ങനെയുണ്ട്? ഞാൻ കുറച്ച് വിറച്ച നടന്ന കാര്യം, എന്റെ ലൈഫിലെ ആദ്യത്തെ റാംബോക്കാണ് അത്. ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് കടാകടിയന്മാരായ രണ്ടുപേര് സിക്സ് പാക്ക് ഒക്കെ കാണിച്ച് വന്നപ്പോ തന്നെ എന്റെ ഉള്ള കോൺഫിഡൻസ് പോയി. പക്ഷെ എന്നിരുന്നാലും ഉള്ള ധൈര്യം സംഭരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടന്നത്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ലല്ലോ അല്ലേ? ഈ കൈയുടെ ഒരു പ്രോത്സാഹനമാക്കി ഇനി എവിടെ റാംബോക്കിനെ വിളിച്ചാലും ഞാൻ പോകും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സപ്പോർട്ട് എന്തും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ധാരാളം കണ്ട് അതേപോലെ തന്നെ ഐ ജിയിലൊക്കെ എല്ലാവരും കണ്ട് ഒരുപാട് നമ്മൾ സ്നേഹിച്ച ഒരു സെലിബ്രിറ്റി തന്നെയാണ്. സോ ഇറ്റ്സ് സോ ഗുഡ് ടു ഹാവ് യു ഹിയർ റൈറ്റ്. ആൻഡ് പിന്നെ എല്ലാവരും മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, അപർണ എവിടെ? അപർണ ആക്ച്വലി അപർണ എന്നെ കൂടെ വിളിച്ചു. ഇന്ന് അപർണയ്ക്ക് എന്റെ കൂട്ടല്ല, ആള് എല്ലാ ദിവസവും പണിയെടുക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് മാത്രം പണിയില്ലാതെ വീട്ടിലടക്കിയിരിക്കുന്ന ദിവസമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യം, ഒരുപാട് പേര് ഇവിടെ നിന്ന് രണ്ടാമത്തെ നിലയിലും മൂന്നാമത്തെ നിലയിലും ഒക്കെ ഇന്ന് ഫാഷൻ ഷോ കാണുമ്പോൾ അല്ലെങ്കിൽ ഫാഷൻ വീക്ക് കാണുമ്പോൾ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ അവിടെ എവിടെയോ ഒരു മൂലയ്ക്ക് ഇന്ന് നിലയിൽ ഫാഷൻ വീക്ക് കണ്ടിട്ടുണ്ട്. ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ആ സൈഡിൽ എവിടെയും ഞാൻ നിന്നിട്ടുണ്ട്. പിന്നെ എഗെയിൻ ഒരു വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ലുലു ഫാഷൻ വീക്ക് നടക്കാനും കാണാനും പറ്റുമ്പോൾ ഒത്തിരി 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 സന്തോഷമുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളോട് അവിടെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഒരുപാട് സ്വപ്നങ്ങളോട് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ആ സ്വപ്നം കൈവിട്ട് പോകരുത്. ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാൻ പറ്റും. എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റും. കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാരെ റെപ്രസെന്റ് ചെയ്തിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് 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 നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. താങ്ക് യു ലുലു, താങ്ക് യു സോ മച്ച്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് സ്റ്റൈലിഷ് കപ്പിൾ എന്നുള്ളത്, ഞങ്ങൾ സ്റ്റൈലിഷ് കപ്പിളായെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇതേപോലെ ഒരു അവാർഡ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു സ്റ്റൈലിഷ് കപ്പിൾ ആകാനുള്ള ഒരു ഈ സ്റ്റാൻഡേർഡ്സോ മാനദണ്ഡമോ ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരേ ടീഷർട്ട് അല്ലെങ്കിൽ ഒരേ കളറിലെ ഷർട്ട് ഒരേ കിടക്കണമെന്നുള്ളൂ. അത് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ രണ്ടുപേരും അത് ശ്രദ്ധിക്കാറുണ്ട്. ഞാനൊരു 15 മിനിറ്റ് റെഡി ആവുകയാണെങ്കിൽ അടുത്തൊരു 45 മിനിറ്റ് ഞാൻ അപർണയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഭർത്താക്കന്മാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. ആൻഡ് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള ഫ്രീഡം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അവരവർക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ എന്ത് വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ആക്സിറ്റ്യൂഡ് രണ്ടുപേർക്കും ഉള്ളതുകൊണ്ട് തന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട്.